गुड मॉर्निंग स्टूडेंट्स इन नाम बिल्डिंग सर्विसेस तेर्ड टॉपिक ओके अब आदमी नाम पढ़च मेथड्स ऑफ वायरिंग सिस्टम्स ऑफ वायरिंग नाम पढ़च अल मेथड्स लूपिंग सिस्टम बॉक्स सिस्टम पढ़ी टाइप्स ऑफ वायरिंग अलग सिस्टम्स ऑफ वायरिंग पल तरह सिस्टम्स क्लीट वायरिंग वुड एंड कैपिंग एंड अगले പല തരത്തിലുള്ള സിസ്റ്റമുകൾ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ കൊണ്ടുപോയിട്ട് പല പേരുകളും ഉണ്ടായിരുന്നു ഇനി നമ്മൾ പഠിക്കാൻ പോണത് വയേഴ്സ് ആൻഡ് കേബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് നമ്മൾ പഠിക്കാൻ പോണത് ഓക്കെ എന്താണ് വയർ എന്താണ് കേബിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളുടെ എന്താണ് വീട്ടിലെ വയറിങ്ങിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു സംഭവം തന്നെയാണ് വയറും കേബിളും ഒക്കെ ഓക്കെ നമ്മൾ ബേസിക്കലി ഒരു എന്താ പറയുക ജനറൽ ആയിട്ട് ഒരു നോളജ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സിംഗിൾ വയർ അതിൻ്റെ മുകളിൽ കൂടെ ഒരു ഇൻസുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ അതിനെ പറയുന്ന പേരാണ് നമ്മൾ എന്താ പറയുക നമ്മൾ വയർ എന്ന് പറയുന്നത് അത് തന്നെ കുറേ വയറുകൾ ഓക്കെ കുറേ വയറുകൾ എല്ലാം കൂടി കൂട്ടിക്കെട്ടിയിട്ട് ഒരു കണ്ടക്ടറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ഇൻസുലേറ്ററിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൂട്ടി കുറേ ഒരു വയറുകൾ എന്താ പറയുക സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കേബിൾ ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഒരു കേബിളോ വയറോ എന്നൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പല പാർട്ടുകളും ഉണ്ട് അല്ലേ നമ്മൾ പല കോട്ടിങ്ങും പല കവറിങ്ങും എന്നുള്ള രീതിയിൽ പറഞ്ഞു ഉള്ളത്തെ ഭാഗത്തിനെ പറയുന്ന പേരാണ് കണ്ടക്ടർ അല്ലേ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ പുറത്തു വശം വരുന്നതാണ് ഇൻസുലേറ്റർ ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ആയിട്ട് നമ്മൾ പല ലെയേഴ്സും കൊടുക്കാറുണ്ട് പ്രൊട്ടക്റ്റീവ് കവറിങ് എന്ന രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഓക്കെ എന്താണ് ബേസിക്കായിട്ട് ഒരു കേബിളിൻ്റെ റിക്വയർമെൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇലക്ട്രിസിറ്റീനെ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യണം ഓക്കെ എങ്ങനെയാണ് നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യണം സേഫ് ആയിരിക്കണം അതേപോലെ ചീപ്പും ആയിരിക്കണം ഓക്കെ അതാണ് ഒരു ബേസിക് റിക്വയർമെൻ്റ് ഓഫ് എ കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വയറിൻ്റെ ബേസിക് റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ഒരു കേബിളിൻ്റെ ബേസിക് റിക്വയർമെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഈസി ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി എഫിഷ്യൻ്റ്ലി ആൻഡ് ഓൾസോ സേഫ്ലി ഓക്കെ പിന്നെന്താണ് പിന്നെ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻസുലേഷൻ ലീക്കേജ് സംഭവിക്കാൻ സാധ്യത ഉണ്ടാവാൻ പാടില്ല ഓക്കെ ഇറ്റ് ഷുഡ് പ്രിവെൻറ്റ് ലീക്കേജ് ഓഫ് കറൻറ്റ് ഇൻ അൺവാണ്ടഡ് ഡയറക്ഷൻ ഓക്കെ പ്രിവെൻറ്റ് ചെയ്യണം എന്തിന് ലീക്കേജ് കറണ്ടിന് ലീക്കേജ് സംഭവിക്കാൻ പാടില്ല അത് എന്തിനാണോ അങ്ങനെ ലീക്കേജ് സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റും റിസ്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും ഓക്കെ ഷോക്ക് അടിക്കാനുള്ള റിസ്ക് അതേപോലെ എന്താ പറയുക ഷോർട്ട് സർക്യൂട്ടിങ് സംഭവിക്കാനുള്ള റിസ്ക് അങ്ങനത്തെ പല റിസ്കുകൾ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാൻ പറ്റും എങ്ങനെ നമ്മളുടെ ഈ ഒരു ഇൻസുലേറ്റർ ഓക്കെ നല്ല രീതിയിലുള്ള ഒരു മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ലീക്കേജ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പിടിച്ച് നിർത്താൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ബേസിക്കലി പറയുകയാണെങ്കിൽ കേബിളിൻ്റെ ഉള്ളിൽ മൂന്ന് പാർട്ടുകളാണുള്ളത് ഓക്കെ ഫസ്റ്റ് പാർട്ട് കണ്ടക്ടർ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് കണ്ടക്ടർ അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു വാക്കാണ് കോർ ഓക്കെ കണ്ടക്ടർ ഓർ കോർ ദ മെറ്റൽ വയർ ഓർ സ്റ്റാൻഡ് ഓഫ് വയർ ക്യാരിയിങ് ദ കറൻറ്റ് അതിനെയാണ് നമ്മൾ കണ്ടക്ടർ എന്ന് പറയുന്നത് ദ മെറ്റൽ വയർ ഏത് മെറ്റലിൻ്റെ വയറാണോ അല്ലെങ്കിൽ സ്ട്രാൻഡ് ഓഫ് വയർ സ്ട്രാൻഡ് എന്ന് പറയണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വയർ ക്യാരിയിങ് ദ കറൻറ്റ് ഓക്കെ ദ മെറ്റൽ വയർ ഓർ സ്ട്രാൻഡ് ഓഫ് വയേഴ്സ് ക്യാരിയിങ് ദ കറൻറ്റ് ഈസ് നോൺ ആസ് കണ്ടക്ടർ ഒരു വയറിൻ്റെ ഉള്ളിൽ കുറേ ഇതുണ്ടാവും വയറുകളുണ്ടാവും ഒരു സിംഗിൾ വയറായിരിക്കാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വയറുണ്ടാവും ആ വയറുകളാണ് എന്ത് ചെയ്യണത് കറണ്ട് ക്യാരി ചെയ്യണത് ആ ഒരു വയറിനെ പറയുന്ന പേരാണ് എന്ത് കണ്ടക്ടർ ഓക്കെ ഇനി ഇൻസുലേഷൻ അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു വാക്കാണ് ഡൈഇലക്ട്രിക് ഓക്കെ എന്താണ് ഇൻസുലേഷൻ അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് ഇൻസുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ കവറിങ് ഓഫ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഓക്കെ ഒരു കവറിങ് ആണ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൻ്റെ കവറിങ് ആണ്
എന്തിനു വേണ്ടിയിട്ടാണ്? ടു അവോയ്ഡ് ലീക്കേജ് ഓഫ് കറണ്ട് ഫ്രം ദ കണ്ടക്ടേഴ്സ്. ഓക്കെ, ടു അവോയ്ഡ് ലീക്കേജ്, ലീക്കേജ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണ ഒരു കവറിങ്ങിന്, ഓക്കെ, ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൻ്റെ ഒരു കവറിങ്ങിനെ പറയുന്ന പേരാണ് എന്ത്, ഇൻസുലേഷൻ ഓർ ഡൈ ഇലക്ട്രിക്. അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കുക. കണ്ടക്ടറിന് പറയണ വേറൊരു വാക്ക് എന്താണ്? കോർ. സി കൊണ്ടാണ് തുടങ്ങുന്നത്, മറ്റതും സി കൊണ്ടാണ് തുടങ്ങുന്നത്. കണ്ടക്ടർ കോർ, കണ്ടക്ടറോ കോർ എന്ന് പറഞ്ഞാൽ എന്താ, വയർ ഓർ സ്ട്രാൻഡ് ഓഫ് വയേഴ്സ്. ഓക്കെ, വയർ ഓർ സ്ട്രാൻഡ് ഓഫ് വയേഴ്സ് ക്യാരിങ് ദ കറണ്ട്. ആ വയറിനെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് വയറിനെ, അതിന് പറയുന്ന പേരാണ് എന്ത്, കണ്ടക്ടർ അല്ലെങ്കിൽ കോർ. ഇനി രണ്ടാമതായിട്ട് പറയണത് എന്തായിരുന്നു, ഇൻസുലേഷൻ ഓർ ഡൈ ഇലക്ട്രിക്. ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കവറിങ്, ഒരു കവറിങ് പ്രൊവൈഡ് ചെയ്യാണ് ഈ കണ്ടക്ടറിൻ്റെ മുകളിൽ കൂടെ ഒരു കവറിങ് പ്രൊവൈഡ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മളുടെ കറണ്ടിന് ഏതൊരു രീതിയിലുള്ള ലീക്കേജ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, തീരെ ലീക്കേജ് സംഭവിക്കരുത്, അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്, നമ്മളുടെ ഇൻസുലേഷൻ അല്ലെങ്കിൽ ഡൈ ഇലക്ട്രിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ഇനി മൂന്നാമതായിട്ട് കൊടുക്കുന്ന ഒരു കോട്ടിംഗ് ആണ് പ്രൊട്ടക്റ്റീവ് കവറിങ്. ഓക്കെ, പ്രൊട്ടക്റ്റീവ് കവറിങ്. ഓക്കെ, ഇത് ബേസിക്കലി കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെക്കാനിക്കൽ ഡാമേജ് സംഭവിക്കാതിരിക്കും. മെക്കാനിക്കൽ ഡാമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും സാധനം ആ വയറിൻ്റെ മുകളിലേക്ക് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പല്ലിയോ അല്ലെങ്കിൽ പെരിച്ചായിയോ അല്ലെങ്കിൽ എലിയോ എന്തെങ്കിലും സാധനം ഈ വയറിനങ്ങനെ കറണ്ട് എടുത്തു, അതിൻ്റെ ഇൻസുലേഷൻ കോട്ടിങ് ഒഴിവാക്കി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തത്, ഒരു പ്രൊട്ടക്റ്റീവായിട്ട് വേറൊരു കവറിങ് കൂടി കൊടുത്തു. ഓക്കെ, മെക്കാനിക്കലി എന്തെങ്കിലും ഒരു മെറ്റീരിയൽ, ഇപ്പോൾ ഒരു കമ്പി വന്ന് തട്ടി, ഒരു കത്തി വന്ന് തട്ടി, അപ്പോൾ അവിടെ എന്ത് ചെയ്യും, അവിടെ ഒരു കട്ടിങ് വരും. ആ കട്ടിങ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്, ലീക്കേജ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ അങ്ങനെ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഇലക്ട്രിക് ഷോക്കോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഷോർട്ടേജ് വരാൻ സാധ്യത ആ ഒരു സ്ഥലത്ത് കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസുലേഷൻ ഈ ഒരു ഇൻസുലേഷൻ്റെ മുകളിൽ കൊടുക്കുന്നത്. ഓക്കെ, ഈ വലിയ വലിയ കേബിൾ വയറിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ആ തരത്തിലുള്ള ഒരു ഇൻസുലേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ബേസിക്കലി മെക്കാനിക്കൽ ഡാമേജിൽ നിന്ന് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തരത്തിലുള്ള ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് നമ്മൾ ബേസിക്കലി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് കേബിളിന് ബേസിക്കലി ത്രീ പാർട്സ് ആണുള്ളത്. ഏതൊക്കെയാണ് ത്രീ പാർട്സ്? കണ്ടക്ടർ, അല്ലെങ്കിൽ അതിന് പറയണ വേറൊരു വാക്കാണ് കോർ. എന്താണ് അതിൻ്റെ ഫങ്ഷൻ? ക്യാരി, കറണ്ടിനെ ക്യാരി ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ പാർട്ട് എന്താണ്? ഇൻസുലേഷൻ അല്ലെങ്കിൽ ഡൈ ഇലക്ട്രിക്. എന്തിനാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ഒരു കവറിങ് പ്രൊവൈഡ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? കറണ്ടിൻ്റെ ലീക്കേജിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ വരുന്നതാണ് പ്രൊട്ടക്റ്റീവ് കവറിങ്. എന്തിനു വേണ്ടിയിട്ട്? മെക്കാനിക്കൽ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക. ആരെ? ഇൻസുലേഷൻ്റെ, ഇൻസുലേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് പ്രൊട്ടക്റ്റീവ് കവറിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണത്. ഓക്കെ, ഇതിൻ്റെ ഒരു ഫിഗർ ഞാൻ കാണിച്ചിരുന്നു, ഒന്നും കൂടി നോക്കാം. ഇതാണ് നമ്മൾ ഒരു തരത്തിലുള്ള ഒരു ഫിഗർ. സി ടി എസ് വയറിങ്ങിൽ ഇതേപോലെ ആവണമെന്നല്ല നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഉള്ളിൽ, ഏറ്റവും ഉള്ളിൽ കണ്ടോ, വൺ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട് ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ, അതാണ് നമ്മളുടെ കണ്ടക്ട്. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് വരുന്ന എന്താണ്? റബ്ബറിൻ്റെ ഇൻസുലേഷൻ. ഓക്കെ, പിന്നെ അതിൻ്റെ മുകളിൽ വേറൊരു കോട്ടിങ് കൊടുത്തു, റബ്ബർ ഷീത്ത്. പിന്നെ അതിൻ്റെ മുകളിൽ വേറൊരു കോട്ടിങ് കൊടുത്തു, ആ ബ്രേഡിങ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഒരു ക്രിസ് ക്രോസ് പോലെ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക, പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ്, അതാണ് ബ്രേഡിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതും വേണമെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് കേബിളാന്ന് പറയാൻ പറ്റും. ഓക്കെ, സി ടി എസ് വയറിങ്ങിൽ കൊടുത്തിട്ടുള്ള ഒരു കേബിളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കേബിളിൻ്റെ ഉള്ളിലുള്ള ത്രീ പാർട്സിനെ കുറിച്ചായിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോണത് കണ്ടക്ടർ. ഓക്കെ, എന്താണ് കണ്ടക്ടർ? ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? അതിൽ പലതരത്തിലുള്ള കണ്ടക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, കണ്ടക്ടറിന് പറയുന്ന വേറൊരു വാക്കാണ് കോർ. ഓക്കെ, അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, ക്യാരി ഇലക്ട്രിക്കൽ കറണ്ട്. ഓക്കെ, ക്യാരി ചെയ്യാൻ, കറണ്ടിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി നമ്മൾ കണ്ടക്ടർ
മെറ്റീരിയൽ നമ്മൾ കേബിളിൽ ഉപയോഗിക്കുന്നത്. ബേസിക്കലി നമ്മൾ രണ്ട് തരത്തിലുള്ള കണ്ടക്ടർ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യാറ്. ഒന്ന് കോപ്പർ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കോപ്പർ വയർ. നമ്മൾ പണ്ടത്തൊക്കെ വീടുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്യൂസ് പോയി കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ഓടും അവിടെ ഫ്യൂസ് വയർ മാറ്റാനായിട്ട്. കോപ്പറിൻ്റെ വയറായിരിക്കും, കോപ്പറിൻ്റെ വയറെടുത്തിട്ട് അങ്ങോട്ട് കെട്ടും അതിൻ്റെ ഫ്യൂസിൽ. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാണ്? കണ്ടക്ടർ ആയതുകൊണ്ടാണ്. ഓക്കെ, നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യും. ആ ഹെവി ലോഡ് കറണ്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? ആ കണ്ടക്ടർ പൊട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഫ്യൂസ് വയർ പൊട്ടും. ഫ്യൂസ് വയർ നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത് ഏത് മെറ്റീരിയലാ? കോപ്പറാണ്. അപ്പോൾ കോപ്പർ വയറിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ചിലപ്പോൾ കുറേ വയർ വെച്ചിട്ടുണ്ട് ചുറ്റി കെട്ടും ഈ ഫ്യൂസായിട്ട്. അങ്ങനെ കെട്ടാൻ പാടില്ല. അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓവർലോഡ് കറണ്ട് വരികയാണെങ്കിൽ ഈ കോപ്പർ വയർ പൊട്ടൂല, മനസ്സിലായോ? അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. നമ്മളുടെ കറണ്ടിൽ ചിലപ്പോൾ ഓവർലോഡ് കറണ്ടും വരാം, ചിലപ്പോൾ എന്തായിരിക്കും കറണ്ട് കുറച്ച് അളവ് കുറഞ്ഞിട്ടും വരാൻ. ഓക്കെ, അപ്പോൾ ഓവർലോഡ് കറണ്ട് വരുമ്പോൾ ഈ ഫ്യൂസ് വയർ പൊട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഒന്നോ രണ്ടോ വയറേ അതിൽ കൊടുക്കുള്ളൂ, കോപ്പർ വയർ. പക്ഷെ നമ്മളെന്ത് ചെയ്യും? പണ്ട് കാലങ്ങളിൽ ഞങ്ങളൊക്കെ ചെയ്ത കാര്യമാണ് ഞങ്ങൾ പറയണത്. നമ്മളെന്ത് ചെയ്യും? ഒരിക്കലും പൊട്ടാത്ത രീതിയിൽ, എത്ര ഓവർലോഡ് കറണ്ട് വന്നാലും നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ, എപ്പോഴും രാത്രിയൊക്കെ ആയിരിക്കും, ചിലപ്പോൾ പെരും മഴയത്തെ സമയത്തായിരിക്കും ഈ കോപ്പർ വയർ പൊട്ടണത്. ഓക്കെ, ഫ്യൂസ് വയർ പൊട്ടണത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ഓ, എന്തൊരു ഇടങ്ങേറാണിടുന്നത്, ഇങ്ങനത്തെ ഇടങ്ങേറ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യും? ആ, ഒരു രണ്ട് കമ്പി കൂടുതൽ നമ്മൾ കെട്ടാം, ഫ്യൂസായിട്ട് കെട്ടാം. ഓക്കെ, നമ്മൾ തന്നെയാണ് ഈ പണിയൊക്കെ ചെയ്യണത്. ഇതിപ്പോൾ ഒരു ലൈൻ മാനാണ് അല്ലെങ്കിൽ KCB ആൾ വന്നിട്ടാണ് ചെയ്യണമെങ്കിൽ അവർ സ്റ്റാൻഡേർഡായിട്ടായിരിക്കും ചെയ്യുക, അവർക്കറിയാം എത്ര വയറാണ് കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾ നമ്മളെ വീട്ടിൽ പണ്ടെങ്ങനെയായിരിക്കും, ഈ സമയത്ത് ഇപ്പോൾ രാത്രി 8 മണിക്ക് കുടുംബക്കാരും മൊത്തമുണ്ട്. ഓക്കെ, നമ്മളെ പെങ്ങന്മാരും അളിയന്മാരും പിന്നെ എന്താ പറയുക എല്ലാവരും ഉണ്ട്, വലിയൊരു കൂട്ടുകുടുംബമാണ്. ആ സമയത്താണ് പെട്ടെന്ന് ഒരു 8 മണി 9 മണി ഈ ചോറുണ്ടൊക്കെ ഉണ്ണാനുള്ള സമയത്ത് കറണ്ട് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ കറണ്ട് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെ ഫ്യൂസ് വയർ കട്ടായതാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ഓ, പണ്ടാറടങ്ങി ഈ ഒരു ഫ്യൂസ് വയർ കാരണം എല്ലാവരും പേരിട്ടത്താണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ഒരു കുറച്ച് ഒരു കാരണത്തിൽ അങ്ങോട്ട് കൊടുത്തേക്കാം ഫ്യൂസ് വയർ എന്ന് പറഞ്ഞിട്ട്, കുറച്ച് കൂടുതൽ വയറെടുത്തിട്ടുണ്ട്, അതാണ് കൂട്ടിക്കെട്ടും. അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഇനിയിപ്പോൾ ഓവർലോഡ് കറണ്ട് വരികയാണെങ്കിലും ആരെങ്കിലും ഈ നനഞ്ഞ കൈകൊണ്ട് അഥവാ സ്വിച്ച് ബോർഡ് തൊടാൻ നിൽക്കുകയാണെങ്കിൽ ഈ ഓവർലോഡ് കറണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്, എങ്ങോട്ടെങ്കിലും പോവാൻ. നമ്മുടെ കറണ്ടിൻ്റെ ബേസിക് പ്രോപ്പർട്ടി എന്താണ്? അവിടെ അത് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് അങ്ങോട്ട് തൊടുകയാണ് നനഞ്ഞ കൈ, അപ്പോൾ കറണ്ട് എന്താ പറയുക? ഓ, സൗകര്യമായി, ഒറ്റടിക്കാണ്ട് ഷോക്ക് അടിച്ചാണ്ട് തെറിച്ചാണ്ട് വീഴും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയണത് കോപ്പർ വയറാണ് നമ്മൾ ഫ്യൂസായിട്ട് ഉപയോഗിക്കാറ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഉപയോഗിക്കാൻ ഒരു എന്താ പറയുക നിയമാവലി ഉണ്ട്, അതിനനുസരിച്ചാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക സിസ്റ്റത്തിൽ നമുക്ക് അങ്ങനെ ഫ്യൂസ് വയർ അങ്ങനെ പോവാറൊന്നുമില്ല, ഡൗൺ ആവാറാണ് ചെയ്യുക. MCB ഒക്കെ ഡൗൺ ആവും, അത് നമ്മളാണ്ട് പൊക്കി കൊടുക്കുക ചെയ്യുക. അല്ലാതെ പണ്ടത്തെ പോലത്തെ നമ്മളെന്താ പറയുക ഈ കോപ്പർ വയർ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാറൊന്നുമില്ല. ഓക്കെ, ഇത് നിങ്ങളുടെ ബേസിക് അറിവിന് വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ബേസിക്കായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് കണ്ടക്ടർ മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പറും അലുമിനിയമാണ്. ഓക്കെ, പക്ഷേ നമ്മൾ പറയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽവറാണ് ബെസ്റ്റ് കണ്ടക്ടർ. ഓക്കെ, സിൽവർ ഇസ് ദ ബെസ്റ്റ് കണ്ടക്ടർ. പക്ഷെ സിൽവർ എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കാത്തത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സിൽവർ ഇസ് ദ ബെസ്റ്റ് കണ്ടക്ടർ. ശരിക്കും നമ്മൾ ബെസ്റ്റ് കണ്ടക്ടർ ഉപയോഗിക്കേണ്ട, നമുക്ക് കറണ്ട് എന്തെങ്ങനെയാണ്? കറണ്ടിനെ പെട്ടെന്ന് ക്യാരി ചെയ്യണം. ഇപ്പോൾ ഒരു സ്ഥലത്ത് കണ്ട നമ്മൾ നിങ്ങൾ വിചാരിക്കുക എവിടെയാണ് നമ്മൾ കറണ്ട് ഉൽപ്പാദിപ്പിക്കുക? നമ്മൾ ഡാമിൻ്റെ ഒക്കെ അടുത്തായിരിക്കും അല്ലേ, അവിടെയൊക്കെ ആയിരിക്കും നമ്മൾ എന്താ പറയുക ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഉണ്ടാവും. ഓക്കെ, അവിടെ ഈ വെള്ളത്തിൻ്റെ ഫോഴ്സ്, ഓക്കെ, അത് ഉപയോഗിച്ചിട്ട് നമ്മൾ കറണ്ട് ഉണ്ടാക്കും. അവിടെ മാത്രമല്ല നമ്മൾ ബേസിക്കലി ഉണ്ടാക്കുന്നത് അവിടെ നിന്നായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കറണ്ട് ഇങ്ങനെ പയ്യെ പയ്യെ നമ്മളിങ്ങനെ എന്താ പറയുക സൈക്കിൾ ഓടിക്കണ പോലെ നമ്മളെ ഇപ്പോൾ ഇടുക്കി ഡാം എന്നാണ് വരുന്നത് കറണ്ട് എന്ന് വിചാരിക്കുക. അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ എന്താ പറയുക നമ്മളിങ്ങനെ സൈക്കിൾ കൂടെ ഇങ്ങനെ വരുന്ന പോലെ 2 ദിവസം കഴിഞ്ഞിട്ട് എത്തിയാൽ മതിയാവും, കച്ചടപടേ എന്ന് പറഞ്ഞിട്ട് നടക്കണം. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ല കണ്ടക്ടറിനെ ഉപയോഗിക്കുന്നതല്ലേ നല്ലത്? പക്ഷേ സിൽവർ എന്തുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കാത്തത്? നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ, നമുക്ക് ഉപയോഗിച്ചാൽ തന്നെ അറിയാം. എന്താണ് ഓക്കെ, നിങ്ങൾ പറഞ്ഞ ഉദ്ദേശിച്ച പോലെ തന്നെ ആയിരിക്കും പലവരും ഊഹിച്ചിട്ടുണ്ടാവും. നമ്മൾ ഗോൾഡും സിൽവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോസ്റ്റ്ലിയാണ്.
അല്ലേ, ഹയർ കോസ്റ്റ് ആയിരിക്കും. അപ്പം ഇങ്ങനെ ഹയർ കോസ്റ്റ് ഉള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത്രയും ദൂരം, ഓക്കെ, ഇന്ത്യ മൊത്തം അല്ലെങ്കിൽ ലോകം മൊത്തം നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആയിരിക്കും ചിലപ്പോൾ കോപ്പർ. ഓക്കെ ഓക്കെ, അപ്പോൾ ആ കോപ്പറിന് പകരം ഏറ്റവും ബെസ്റ്റ് കണ്ടക്ടറായിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള സിൽവർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹയർ കോസ്റ്റ്. ഓക്കെ, അത്രയും വികസിത രാജ്യമാണെങ്കിൽ നമുക്ക് ഓക്കെ കുഴപ്പമില്ല, ആ പൈസ നമുക്ക് ചിലപ്പോൾ ഉണ്ടാവാം. ഓക്കെ, എന്നാലും നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ചീപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽസാണ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ബെസ്റ്റ് കണ്ടക്ടർ, ഓക്കെ, സിൽവർ കഴിഞ്ഞിട്ട് ഏറ്റവും നെക്സ്റ്റ് ബെസ്റ്റ്, രണ്ടാമതായിട്ട് വരുന്ന ബെസ്റ്റ് കണ്ടക്ടർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കോപ്പറാണ്. ഓക്കെ, ചീപ്പറുമാണ് കമ്പാരിറ്റീവ്ലി. അപ്പോൾ നമ്മൾ പറയുന്ന ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെക്കാനിക്കലി സ്ട്രോങ് ആണ്. ഓക്കെ, മെക്കാനിക്കലി സ്ട്രോങ് ആണ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഹൈ ആണ്, ഓക്കെ, കമ്പാരിറ്റീവ്ലി ഹൈ ആണ്. പിന്നെന്താണ്? ഹാർഡാണ്, ടഫാണ്, ഡ്യൂറബിളാണ്. ഓക്കെ, ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ എന്താ? കുറേ കാലം ഓടും. ഓക്കെ, ഹാർഡ്, ടഫ്, ഡ്യൂറബിൾ, അതേപോലെ ഡക്ടൈൽ. ഡക്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് തിൻ വയേഴ്സായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും, അടിച്ച് അതിനെ തിൻ വയേഴ്സായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. നമ്മൾ അങ്ങനെ കോപ്പർ വയറൊക്കെ കണ്ടിട്ടുണ്ടാവും, ചെറിയ ചെറിയ സ്ട്രാൻഡ്സ് ഓഫ് വയേഴ്സ് ആയിരിക്കും നമ്മൾ ബേസിക്കലി കണ്ടിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ തിൻ വയേഴ്സായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെന്താണ്? എത്ര ഹൈ ടെമ്പറേച്ചർ ആണെങ്കിലും അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനുണ്ട്. ഓക്കെ, കോപ്പർ വയറിന് എത്ര ഹൈ ടെമ്പറേച്ചറിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ഒരു കോപ്പർ വയറിനുണ്ട്. അതുകൂടാതെ നമ്മൾ പറയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡാംപ്നെസ്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ. ഓക്കെ, ഡാംപ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളത്തിനെ പ്രതിരോധിക്കാൻ, ഓക്കെ, വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്തിനുണ്ട്? കോപ്പർ വയറിന് ഉണ്ട്. ഓക്കെ, പിന്നെ ചീപ്പറാണ്. സിൽവറിനെ കമ്പയർ ചെയ്യുമ്പോൾ ചീപ്പറായിട്ടുള്ള മെറ്റീരിയലാണ് നമ്മളുടെ കോപ്പർ എന്ന് പറഞ്ഞ മെറ്റീരിയൽ. ഇനി രണ്ടാമതായിട്ട് പറയുന്ന മെറ്റീരിയലാണ് അലുമീനിയം. ഓക്കെ, അലുമീനിയം എന്താണ് അലുമീനിയം എന്ന് പറഞ്ഞാൽ? അലുമീനിയം നമ്മൾ അങ്ങനെ എല്ലാ ഭാഗത്തും നമ്മൾ ഉപയോഗിക്കാറില്ല. ഓക്കെ, നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് അലുമീനിയം. ഈസ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് കോപ്പർ. ഓക്കെ, ഇത് ബേസിക്കലി നമ്മൾ അങ്ങനെ എല്ലായിടത്തും ഉപയോഗിക്കില്ല, എവിടെങ്കിലൊക്കെ ഉപയോഗിക്കും. ഈ എവിടെങ്കിലും എന്ന് പറയുമ്പോൾ എവിടെയാണ് നമ്മൾ ഉപയോഗിക്കാറ്? ലോങ് ഡിസ്റ്റൻസ് പവർ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, നമ്മൾ വലിയ വലിയ ലോങ് ഡിസ്റ്റൻസ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടിട്ടുണ്ടോ? വലിയ വലിയ കമ്പികൾ വെച്ചിട്ട് നമ്മൾ ഈ തമിഴ്നാടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഈ കാറ്റാടിയൊക്കെ ഉണ്ടോ? ആ ഭാഗത്ത് നമ്മൾ ഈ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം വലിയ വലിയ നമുക്ക് തൊടാൻ പറ്റാത്ത രീതിയിൽ ഒരു 10 മീറ്റർ ഉയരത്തിലൊക്കെ, ഹൈറ്റിൽ ഭയങ്കര ഉയരത്തിൽ 10-20 മീറ്റർ ഉയരത്തിൽ ഇങ്ങനെ എന്താ പറയുക, മുഴുവനായിട്ട് സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ടു ഡിസ്ട്രിക്റ്റ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് വലിയ വലിയ കമ്പികളുണ്ടാവും. ഓക്കെ, ഒരു 50 മീറ്റർ ഉയരത്തിലൊക്കെ ഉള്ള എന്താ പറയുക, അത്രയും ഉയരത്തിലൊക്കെ ഉള്ള ഇതുണ്ടാവും പോസ്റ്റുകൾ, അതിലും ഇങ്ങനെ കമ്പികൾ പോവും. ഓക്കെ, എല്ലാ ഭാഗത്തും അത് കാണാൻ പറ്റില്ല, ഈ നിരന്ന പാടം ഒക്കെ ആണെങ്കിൽ. ഓക്കെ, ഒഴിഞ്ഞ പാടങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ പറ്റും, തമിഴ്നാട്ടിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ കൊണ്ടുപോകുന്നത്. നമ്മളെ ലൈനിൻ്റെ കേസല്ല പറയണത്, എന്താ പറയുക, ലോങ് ഡിസ്റ്റൻസ് പവർ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യേണ്ട കേബിൾസിൻ്റെ ആ സമയത്താണ് നമ്മൾ ബേസിക്കലി എന്താണ് നമ്മൾ ഈ അലുമിനിയം കേബിൾസ് യൂസ് ചെയ്യണത്. ഓക്കെ, ഈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 60% ഉള്ളൂ. എന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ? കോപ്പറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഈസ് 60% ഓഫ് ദാറ്റ് ഓഫ് കോപ്പർ. അത്രയാണ് നമ്മളുടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ടാവുക. ഓക്കെ, അതേപോലെ നമ്മൾ വേറൊരു പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു 1 സെൻറ്റിമീറ്റർ ഡയമീറ്ററാണ് കോപ്പർ വയർ ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ, നമ്മൾ അലുമിനിയം വയർ അത് ഉപയോഗിക്കുകയാണെങ്കിൽ അതേ കറണ്ടിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ 1 സെൻറ്റിമീറ്ററിൻ്റെ വയറാണ്, എക്സാമ്പിളായിട്ടാണ് പറയണത്, 1 സെൻറ്റിമീറ്ററിൻ്റെ വയറാണ് ഡയമീറ്റർ ഉള്ളത് കോപ്പർ വയർ ഉപയോഗിച്ചെങ്കിൽ, നമ്മൾ അലുമിനിയം വയർ ഉപയോഗിക്കുമ്പോൾ 1.26 സെൻറ്റിമീറ്റർ ഉപയോഗിക്കണം. അപ്പോഴേ നമുക്ക് അത്രത്തോളം കറണ്ട് ഈ ഒരു അലുമിനിയം വയറിലൂടെ കടന്നു പോവുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള എന്താ പറയുക ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയണത്. പിന്നെന്താണ്? അലുമിനിയം കേബിള്
കുറച്ച് കുറച്ചായിട്ട് ഉപയോഗിക്കാനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വാങ്ങിക്കുകയാണെങ്കിൽ അത് നമുക്ക് നഷ്ടമാണ്. ഓക്കെ, നമ്മൾ ലാർജ് സൈസായിട്ട് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ലാർജ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വാങ്ങിക്കുമ്പോൾ മാത്രമേ അതെന്തായിട്ട് കിട്ടുള്ളൂ, ചീപ്പറായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. ലാർജ് സൈസ്, ഓക്കെ, അലുമിനിയം കേബിൾസ് ഓൺലി കം ഔട്ട് ചീപ്പർ ഇൻ ദ ലാർജ് സൈസസ്. ഓക്കെ, അതൊന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ ബേസിക്കലി ഉപയോഗിക്കുന്ന എന്ത് മെറ്റീരിയൽസ്, കണ്ടക്ടർ മെറ്റീരിയൽസ്. ഏതൊക്കെയാണ് കണ്ടക്ടർ മെറ്റീരിയൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു കേബിളിൽ മൂന്ന് തരത്തിലുള്ള അതിൻ്റെ പാർട്സ് ഉണ്ട്. ഫസ്റ്റ് വൺ കണ്ടക്ടർ, പിന്നെ ഇൻസുലേറ്റർ, പിന്നെ പ്രൊട്ടക്റ്റീവ് കവറിങ്. കണ്ടക്ടർ എന്ന് പറയുന്ന വേറൊരു വാക്ക് കോറ്. ഓക്കെ, എന്തിനാണ്? ക്യാരിങ് കറണ്ട്. പിന്നെ പറഞ്ഞത് ഇൻസുലേറ്റർ ആണ്. ഓക്കെ, അതൊരു എന്താ പറയുക, പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ളൊരു കോട്ടിംഗ് ആണ്, ലീക്കേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കോട്ടിംഗ് ആണ്. അതിന് പറയുന്ന വേറൊരു വാക്കാണ് ഡയലക്ട്രിക്. ഓക്കെ, പിന്നെ വന്ന അതാണ് പ്രൊട്ടക്റ്റീവ് കവറിങ്. അതെന്താണ്? മെക്കാനിക്കൽ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ഷൻ വാങ്ങിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് കണ്ടക്ടർ. കണ്ടക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാരി ചെയ്യുക, ഇലക്ട്രിക്കൽ കറണ്ട് ക്യാരി ചെയ്യാനായിട്ടുള്ള യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം വരുന്നത് കോപ്പറാണ്, രണ്ടാമത് വരുന്നത് അലുമിനിയമാണ്. കോപ്പർ നമ്മൾ എങ്ങനെയാണ്, ഒരു പരിധി വരെയുള്ള യൂസുകൾക്കേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. ഓക്കെ, എന്താ പറയുക, വീടുകൾക്ക്, ഓക്കെ, അങ്ങനത്തെ ഒക്കെ യൂസിനാണ് നമ്മൾ ബേസിക്കലി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീപ്പറാണ്. ഓക്കെ, പിന്നെ എന്താണ്, സിൽവറാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കണ്ടക്ടർ, പക്ഷേ അതിൻ്റെ ഒരു ഹയർ കോസ്റ്റ് കാരണമാണ് നമ്മളത് ഉപയോഗിക്കാത്തത്. അപ്പോൾ നെക്സ്റ്റ് ബെസ്റ്റ് കണ്ടക്ടർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പറാണ്. ഓക്കെ, പിന്നെന്താണ്, അതിന് പലതരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. മെക്കാനിക്കലി സ്ട്രോങ് ആണ്, ഹാർഡാണ്, ടഫാണ്, ഡ്യൂറബിളാണ്. ഓക്കെ, പിന്നെ ഡക്ടൈലാണ്. പിന്നെ പറയേണ്ടതാണ് എത്ര ടെമ്പറേച്ചർ വേണമെങ്കിലും അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഡാംപ്നെസ്സിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ചീപ്പറാണ് കമ്പയർഡ് ടു സിൽവർ. പിന്നെ അലുമിനിയത്തിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇത് ബേസിക്കലി നമ്മളെന്താണ് ലോങ് ഡിസ്റ്റൻസ് പവർ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ് ബേസിക്കലി ഇത് ഉപയോഗിക്കാറ്, നമ്മളുടെ അലുമിനിയം കേബിൾസ്. പിന്നെന്താണ്, കണ്ടക്റ്റിവിറ്റി 60% ഉള്ളൂ കോപ്പറിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, പിന്നെന്താണ്, ഇത് ചീപ്പറാണ്. എപ്പോൾ നമ്മൾ ലാർജ് സൈസായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് മാത്രമാണ് ഇത് ചീപ്പറായിട്ട് നമ്മൾ പറയാറ്. ഓക്കെ, പിന്നെ നമ്മൾ 1 cm നമ്മൾ കോപ്പറിൻ്റെ ഡയമീറ്റർ ഉപയോഗിച്ചതെങ്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് 1.26 cm ടൈംസ് ദാറ്റ് ഓഫ് കോപ്പർ. ഓക്കെ, ട്രാൻസ്മിറ്റ് ചെയ്യാൻ അതേ ഈക്വൽ വോളിയം ഓഫ് കറണ്ടിനെ ക്യാരി ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ അളവാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത മെറ്റീരിയലായിട്ട് പറയാൻ പോണത് ഇൻസുലേറ്റിംഗ് മെറ്റീരിയലാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാം.